വെൽക്കം ബാക്ക് ടു അച്ചൂസ് കളക്ഷൻസ്. എല്ലാവർക്കും അച്ചൂസ് കളക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് റെസിപ്പി വീഡിയോ ആയിട്ടല്ല കേട്ടോ, ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ അതിമനോഹരമായ ഒരു കുന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ കുന്നിൽ എത്തിയിട്ടുണ്ട്. കുന്നിൻ്റെ എത്തിയതിൻ്റെ വിശേഷങ്ങളും കുന്ന് എത്തിക്കഴിഞ്ഞിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ വീഡിയോയിലേക്ക് കടക്കാം. ഇത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ കയറി കുറച്ച് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മളുടെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള സ്ഥലമാണ്. കിതപ്പ് കാരണം ഒന്നും പറയാൻ പറ്റണില്ലേ. ഞങ്ങളെല്ലാവരും ഇതേ കുന്നിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുന്നിൻ ചെരുവിൽ ഒരു കാവുണ്ട് കേട്ടോ. ആ കാവിൻ്റെ അവിടെ ചെന്നിട്ടാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. അപ്പോൾ അമ്മയും പിന്നെ എൻ്റെ ചെറിയമ്മയും മക്കളും പിന്നെ ഞങ്ങളുടെ തൊട്ട് വീട്ടിൻ്റെ അയൽവാസികളാണ്, കുക്കും തില്ലൊക്കെയാണ്. അപ്പോൾ അവർ കാവിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുകയാണ്. അപ്പുറത്താണ് കാവ്. അപ്പോൾ ഞങ്ങൾ കാവിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു മലചെരുവാണ്. അപ്പോൾ മലയുടെ മുകളിലാണ് അമ്പലം വരുന്നത്. ഇങ്ങനെയുള്ളൊരു മലഞ്ചെരുവാണ് കേട്ടോ. നമ്മളെ സ്ഥലത്ത് കുറേ ആൾക്കാർ വരാറുണ്ട്. ഇപ്പോൾ കൊറോണ ആയിട്ട് ആരും വരുന്നൊന്നുമില്ല. അപ്പോൾ ദേ അപ്പുറത്ത് കാവാണ്, കണ്ണ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുന്നിലാണ് കാവ് വരുന്നത്. അപ്പോൾ അവരിതേ അവിടെ ഒതുങ്ങി നിൽക്കുകയാണ്. ഇനി നമുക്ക് അവിടെ കുറച്ച് അപ്പുറത്തേക്ക് പോയോ കേട്ടോ. കണ്ണനും ദില്ലുദേ ഓടി കളിക്കാൻ കേട്ടോ. ദില്ലുദേ അവിടെ ഒന്ന് വീണു, എന്നാലും ഓക്ക് കുഴപ്പമൊന്നുമില്ല, ഓടി വരുന്നു. ഞങ്ങളിതേ മലയൊക്കെ ഇറങ്ങിയിട്ട് ഇതേ ഇപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങി ഇറങ്ങി കിതച്ചുട്ടു. അപ്പൊ മുകളിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി ഇപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടേ. ബാക്കിലൊക്കെ ഫുള്ള് കാട് പോലെയാണ് ഇരിക്കണേ. ഞങ്ങളിപ്പോ ഇത് ഇറങ്ങി ഇറങ്ങി ഇപ്പൊ ഇതെവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ നേരെ കാണുന്നത് നമ്മളുടെ അമ്പലമാണ്, അന്നപൂർണേശ്വരി ക്ഷേത്രമാണ്. പിന്നെ ഇതേ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിപ്പോ ഇറങ്ങി വന്നത് ഇതേ ഈ കാട്ടിൽ നിന്നാണ് കേട്ടോ ഇറങ്ങി വന്നേ. ഞാൻ പറഞ്ഞില്ല ഇറങ്ങി വന്ന വഴികളൊന്നും കാണിക്കാൻ വയ്യ, കാരണം നേരിയ വഴികളാണ്. നമുക്ക് നടക്കാൻ തന്നെ നല്ല പ്രയാസമാണ്. ഞങ്ങൾ വെറുതെ ഒന്ന് കാണാലോ എന്ന് കരുതിയിട്ട് പോയതാട്ടോ. അപ്പോൾ ഇതേ ഇങ്ങനെ വന്നു. പിന്നെ ഇതേ വന്നിട്ട് ഇതേ ഇത് നമ്മളുടെ അംഗനവാടിയാണ് കേട്ടോ. അംഗനവാടിയാണിത്. ഇനിയൊക്കെ നമ്മളുടെ സാധാ റോഡാണ്. ഞങ്ങളിത് അപ്പം കുന്നിൻ ചെരുവും മലയും, കുന്നിൻ ചെരുവ് പറഞ്ഞാൽ മലയാണല്ലേ, മലയും ഒക്കെ കണ്ടിട്ട് ഞങ്ങളിത് എത്തിയിട്ടുണ്ട്. വരുന്ന വഴികളൊക്കെ നേരിയ വഴികളായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വാ കണ്ണ, കണ്ണനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ണ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ മലയിടയ്ക്കുള്ള യാത്ര? സൂപ്പറാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല, എല്ലാവരും പോയി കേട്ട ഒരു അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ എന്തായാലും ആ ആഗ്രഹം സഫലീകരിച്ചു. ആഗ്രഹം സഫലീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റുള്ള മലയാണ്. പക്ഷെ ഇതുവരെ പോയിട്ടില്ല. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ ഒരു പോക്കാണ്ട് പോയതാണ്. എന്തായാലും പോയി, ഞങ്ങൾക്ക് നല്ല മലയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഒന്നുകൂടി പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ കുട്ടി യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന ഇനിയും രസകരമായ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ.